ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ മലയാളം. അപ്പം നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മൈക്രോ ഇക്കണോമിക്സിലെ ചാപ്റ്റർ 2 ആണ്. ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ചാപ്റ്റർ 1 വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി ചാപ്റ്റർ 1 നോക്കാവുന്നതാണ്. ഓക്കെ, ചാപ്റ്റർ 2 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് നോക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു വീഡിയോയിലൂടെ വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. സോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മെഗാ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം മുതലേ അവസാനം വരെയുള്ള എല്ലാ ക്ലാസ്സസും നിങ്ങൾക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഒരു ക്ലാസ് പോലും നിങ്ങളുടെ മിസ്സാകുന്നതല്ല. സോ മെഗാ റിവിഷൻ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവിടെ അയച്ചു തരുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. ഒത്തിരി പേര് നോക്കി നിൽക്കുന്നതാണ് നമ്മുടെ മെഗാ റിവിഷൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ തവണയൊക്കെ ഒരുപാട് പേര് അങ്ങനെ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. 1200 മാർക്കും സ്കോർ ചെയ്ത കുട്ടികളൊക്കെ നമ്മുടെ ബാച്ചിലുണ്ടായിരുന്നു. സോ നിങ്ങൾ ആരെങ്കിലും ഇതുവരെ പഠിച്ചിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. പെയ്ഡ് ക്ലാസ് ആണോ, 1.5 മണിക്കൂർ ലൈവായിട്ടുള്ള സെഷൻ നിങ്ങൾക്ക് വേണ്ടി 1.5 മണിക്കൂർ ഇരുന്ന് നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്ന ക്ലാസ്സസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് ഈ ഒരു കൺസെപ്റ്റ് എന്താണെന്നാണ് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമറുടെ ബിഹേവിയറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആണ് നമ്മളിതിൽ നോക്കുന്നത്. നോൺ ഫോക്കസ് ഏരിയ സെപ്പറേറ്റ് വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിൽ ആദ്യത്തേതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്, എന്താണ് യൂട്ടിലിറ്റി എന്നുള്ളത്. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമോഡിറ്റിയുടെ വോൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നമ്മളൊരു പെൻ എഴുതാൻ വേണ്ടിയിട്ട് വാങ്ങിക്കുന്നതെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ആവശ്യത്തിന് സാറ്റിസ്ഫൈ ചെയ്യാൻ അതിന് എന്തുമാത്രം കപ്പാസിറ്റി ഉണ്ട്, അതിനെ യൂട്ടിലിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. യൂട്ടിലിറ്റീനെ യൂണിറ്റ് യൂട്ടിൽസ് എന്ന് പറഞ്ഞാണ് എക്സ്പ്രസ് ചെയ്യുന്നത്, അതിൻ്റെ യൂണിറ്റിനെ. ഇപ്പോൾ നമ്മൾ തുണിയൊക്കെ ആണെങ്കിൽ മീറ്റർ എന്ന് പറയില്ല, അതുപോലെ യൂട്ടിലിറ്റീനെ അളക്കുന്നത് യൂട്ടിൽസ് വെച്ചിട്ടാണ്. ദൻ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടതാണ് എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്ടിലിറ്റി എന്താ, സാറ്റിസ്ഫാക്ഷൻ. സോ ടോട്ടൽ യൂട്ടിലിറ്റി, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ഫ്രം കൺസ്യൂമിങ് ദ ഗിവൺ എമൗണ്ട് ഓഫ് കമോഡിറ്റി. ആ ഒരു കമോഡിറ്റി, ആ ഒരു സാധനം നമ്മൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്തുമാത്രം സാറ്റിസ്ഫാക്ഷൻ, എന്തുമാത്രം സംതൃപ്തി കിട്ടുന്നുണ്ടോ, ആ ഒരു ടോട്ടൽ ആയിട്ടുള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷനെയാണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് മാർജിനൽ യൂട്ടിലിറ്റി. മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സാധനം നമ്മൾ കൂടുതൽ 1 അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി, നമ്മളത് 1-ൽ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കും തോറും നമുക്ക് എന്തുമാത്രം സാറ്റിസ്ഫാക്ഷൻ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്, അത് നമ്മൾ ആ ടോട്ടൽ യൂട്ടിലിറ്റി കുറച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് മാർജിനൽ യൂട്ടിലിറ്റി കിട്ടും. സോ ഫോർ എക്സാമ്പിൾ ടോട്ടൽ യൂട്ടിലിറ്റി ആദ്യം 10 പിന്നീട് 30 പിന്നീട് അത് 50 മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ 10 30 20 ചേഞ്ച് വന്നേ, 30 50 ചേഞ്ച് 20 വന്നത്. സോ ഇതാണ് മാർജിനൽ യൂട്ടിലിറ്റി, ഇതാണ് ടോട്ടൽ യൂട്ടിലിറ്റി. ഓക്കെ, അപ്പോൾ അതാണ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ദൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ വളരെ സിമ്പിളായിട്ടൊരു കാര്യം പറയുന്നുള്ളൂ, അതായത് നമ്മൾ കൂടുതൽ ഈച്ച് ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി, ഒരു കമോഡിറ്റി നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതോറും ഉപയോഗിക്കും തോറും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു യൂട്ടിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് കുറഞ്ഞുകൊണ്ടിരിക്കും, ഡിക്ലൈൻസ് എന്നാണ് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ മതി. നമ്മളിപ്പോൾ ബിരിയാണി കഴിക്കുകയാണ്, ഒരു ബിരിയാണി കഴിച്ചു, നമുക്ക് ഒത്തിരി കൊതിയായിട്ട് ഒരു ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു, അപ്പോൾ ഓക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി. ദെൻ അതേ ദിവസം തന്നെ കുറച്ച് സമയം കഴിഞ്ഞ് പിന്നെയും നമുക്ക് ഒരാൾ ഒരു ബിരിയാണി ഓഫർ ചെയ്യുകയാണ്, സോ അതും പിന്നെയും കഴിക്കുന്നു, ഓക്കെ കുഴപ്പമില്ല. പക്ഷേ പിന്നെയും നമ്മളത് ആ ഒരു ദിവസം തന്നെ പിന്നെയും നമ്മളത് ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞല്ലേ വരുന്നേ. അതാണ് ഈ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. നമ്മൾ ആ ഒരു സംഭവം, ആ ഒരു കമോഡിറ്റി ഉപയോഗിക്കുന്നതോറും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു തൃപ്തി അല്ലെങ്കിൽ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ അതെന്ന് പറഞ്ഞത് കുറഞ്ഞു വരുന്നു. അതാണ് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയിൽ പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്താണ്
എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്? ഓർഡിനലും കാർഡിനലും നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പറഞ്ഞില്ല അല്ലേ? യെസ്, കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലാണ് നമ്മൾ ടോട്ടൽ യൂട്ടിലിറ്റിനെ പറ്റിയിട്ടും മാർജിനൽ യൂട്ടിലിറ്റിനെ പറ്റിയിട്ടും പറഞ്ഞത്. ദെൻ നെക്സ്റ്റ്, അപ്പോൾ ആ ഒരു കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിലാണ് നമുക്ക് യൂട്ടിലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂട്ടിൽസ് എന്ന് പറയുന്ന യൂണിറ്റിലാണ് യൂട്ടിലിറ്റി നമ്മൾ എഴുതുക എന്ന് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ എന്താ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കങ്ങനെ പല രീതിയിലാണ് പല ആളുകൾ കൊണ്ടുവന്ന അപ്രോച്ചസാണിത്. അപ്പോൾ ഈ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത് നമുക്കങ്ങനെ യൂട്ടിലിറ്റി മെഷർ ചെയ്യാനൊന്നും സാധിക്കില്ല, പക്ഷേ നമുക്കെന്താ റാങ്ക് ചെയ്യാം. ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ഇതിൽ നിന്നാണ്, സോ അതിന് ഒന്നാമത്തെ റാങ്ക്, കുറച്ച് അത് കഴിഞ്ഞിട്ടുള്ളതിന് രണ്ടാമത്തെ റാങ്ക്. അങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത്. നിങ്ങൾ അത്രയും പഠിച്ചാൽ മതി. അതായത് കാർഡിനലിൽ മെഷർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നു, ഓർഡിനലിൽ പറയുകയാണ് യൂട്ടിലിറ്റി അങ്ങനെ നമുക്ക് അളക്കാനൊന്നും പറ്റില്ല, പക്ഷെ എന്താണ് റാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൽ പറയുന്നത്. അടുത്തതാണ് കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ്. കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷേ കൺസ്യൂമേഴ്സ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കൺസ്യൂമറുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പൈസ. ഇപ്പോൾ നമ്മുടെ കയ്യിൽ 100 രൂപയാണുള്ളത്, നമുക്ക് കുറച്ച് ആപ്പിളും കുറച്ച് ഓറഞ്ചും വാങ്ങിക്കണം. സോ കൺസ്യൂമറുടെ ബഡ്ജറ്റ് എത്രയാണ്? 100 രൂപ കൺസ്യൂമറുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു എമൗണ്ട്, അതാണ് കൺസ്യൂമറുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദെൻ ബഡ്ജറ്റ് സെറ്റ്. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ബഡ്ജറ്റ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് P1X1+P2X2 <= M എന്നുള്ളതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അർത്ഥം. The two sets of two goods available to buy a consumer within his income is called a budget set. അതായത് നമുക്ക് രണ്ട് ഗുഡ്സ് വാങ്ങിക്കണം, ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കണം. അപ്പോൾ ആ ആപ്പിളും ഓറഞ്ചും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുമാത്രം എമൗണ്ട് ആകും? അതായത് നമ്മുടെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ, ആകെ 100 രൂപയേ ഉള്ളൂ, അത് വെച്ച് കുറച്ച് ആപ്പിളും കുറച്ച് ഓറഞ്ചും നമുക്ക് വാങ്ങിക്കണം. അപ്പോൾ ആ ഒരു ആപ്പിളിനായിട്ട് നമുക്ക് വരുന്ന എമൗണ്ട്, ആപ്പിളിപ്പോൾ 2 കിലോ വാങ്ങിച്ചെങ്കിൽ അതിന് വേണ്ടിയിട്ട് വരുന്ന എമൗണ്ട്, ദെൻ ഓറഞ്ചിന് ടോട്ടൽ വരുന്ന എമൗണ്ട്, ഇത് രണ്ടും എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? ഒന്നെങ്കിൽ 100നോട് ഈക്വൽ, അല്ലെങ്കിൽ 100-ൽ കുറവായിരിക്കും അല്ലേ? കാരണം നമ്മുടെ കയ്യിൽ 100 രൂപയേ ഉള്ളൂ. സോ കയ്യിലുള്ള 100 രൂപ വെച്ചിട്ട് ആ 100 രൂപയുടെ അത്രയും വരുന്ന രീതിയിൽ ആപ്പിൾ ഓറഞ്ച് വാങ്ങിക്കാം, അല്ലെങ്കിൽ 100 രൂപ ആകാതെ 70 രൂപ എന്നുള്ള രീതിയിൽ 30 രൂപക്ക് ആപ്പിളും 50 രൂപക്ക് 30 രൂപക്ക് ആപ്പിളും 40 രൂപക്ക് ഓറഞ്ചും, അല്ലെങ്കിൽ എന്താണ് 40 രൂപക്ക് ആപ്പിളും 50 രൂപക്ക് ഓറഞ്ചും, അല്ലെങ്കിൽ 50 രൂപക്ക് ആപ്പിളും 50 രൂപക്ക് ഓറഞ്ചും. എങ്ങനെ വന്നാലും എന്താ, അത് ആ ഒരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റ് നമ്മുടെ 100 രൂപയല്ലേ, അതിൽ താഴെയായിരിക്കും അല്ലെങ്കിൽ അതിനോട് ഈക്വൽ ആയിരിക്കും. അതിന് മുകളിലേക്ക് എന്തായാലും പറ്റില്ലല്ലോ, നമ്മുടെ കയ്യിൽ ആകെ 100 രൂപയേ ഉള്ളൂ. സോ അതിനെയാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് സെറ്റിന് P1X1+P2X2 എന്ന <= M എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. കാരണം എന്താ, P1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പിളിൻ്റെ വില, എക്സാമ്പിൾ വെച്ചിട്ട് ആപ്പിളിൻ്റെ വില, ആപ്പിളിന് എത്ര ക്വാണ്ടിറ്റി നമ്മൾ വാങ്ങിച്ചു. ഇപ്പോൾ ആപ്പിളിന് 10 രൂപയാണ്, നമ്മൾ 5 കിലോ വാങ്ങിച്ചെങ്കിൽ 10 × 5. ദെൻ P2 എന്ന് പറയുമ്പോൾ ഓറഞ്ചിൻ്റെ വില, ഓറഞ്ചിൻ്റെ വിലയും 10 രൂപയാണെന്ന് വിചാരിക്കുക, നമ്മൾ 5 കിലോ വാങ്ങിച്ചെങ്കിൽ 10 × 5. അപ്പോൾ P1X1 എന്ന് പറയുമ്പോൾ 10 × 5 ഇവിടെ 50 രൂപയായി, ദെൻ ഇവിടെയും 10 × 5 50 രൂപയെ, രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 100 രൂപ കിട്ടി. നമ്മുടെ കയ്യിൽ എമൗണ്ട് ഉള്ളത് 100 അല്ലേ. സോ അതാണ് ബഡ്ജറ്റ് സെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺസ്യൂമറുടെ ഇൻകം മുഴുവനായിട്ടും ഉപയോഗിക്കപ്പെടുന്ന കുറച്ച് കൺസ്യൂമറുടെ ഇൻകം മുഴുവനായിട്ടും ഉപയോഗിക്കപ്പെടുന്ന കൺസംഷൻ ബണ്ടിൽസിനെ ചേർത്തിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ ഓറഞ്ചിനെയും തന്നെ കേസ് എടുക്കുക. നമ്മൾ വിചാരിക്കുകയാണ് ആപ്പിൾ ഒറ്റ ഇത് വാങ്ങിക്കുന്നില്ല, 0 വാങ്ങിക്കുന്നുള്ളൂ, ഓറഞ്ച് 5 കിലോ വാങ്ങിക്കാം. 1 കിലോ ഓറഞ്ചിന് എത്രയായിരുന്നു? 10 രൂപ എന്നുള്ള രീതിയിലാട്ടോ എടുക്കുന്നത്. ആപ്പിളിനും ഓറഞ്ചിനും 10 രൂപ വീതമാണ് കിലോ എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ 0.5 എന്ന് പറഞ്ഞാൽ ആപ്പിൾ നമ്മൾ ഒറ്റെണ്ണം വാങ്ങിക്കുന്നില്ല, ഓറഞ്ച് 5 കിലോ വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ ആപ്പിൾ ഒറ്റെണ്ണം വാങ്ങിക്കുന്നില്ല, ഓറഞ്ച് 10 കിലോ വാങ്ങിക്കുന്നുണ്ട്. 10 കിലോ വാങ്ങിക്കുമ്പോൾ 10 × 10 100 രൂപ നമ്മുടെ അവിടെ തീർന്നു. ഇവിടെയാണെങ്കിൽ നമുക്ക് 50 രൂപയായുള്ളൂ, ഇവിടെ പക്ഷേ നമുക്ക് 100 രൂപയായി. ദെൻ നമ്മൾ വിചാരിക്കുകയാണ് ആപ്പിള് 3 കിലോ, ഓറഞ്ച് 1 കിലോയും വേണ്ട,
അപ്പോൾ ആപ്പിളിന് 10 രൂപയല്ല, അപ്പോൾ ഇവിടെ നമുക്ക് 30 രൂപയായുള്ളൂ. സോ അങ്ങനെ ഇതിനെ ഓരോന്നിനെയാണ് കൺസംഷൻ ബണ്ടിൽ എന്ന് പറയുന്നത്. കൺസംഷൻ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, രണ്ട് ഗുഡ്സ് നമ്മൾ വാങ്ങിക്കുന്നു, രണ്ട് സാധനം വാങ്ങിക്കുന്നു. അതെന്തുമാത്രം കോമ്പിനേഷനിൽ വേണം, എത്ര എണ്ണം വേണം, 5 ഒരെണ്ണം അല്ലെങ്കിൽ 1 എണ്ണം ആപ്പിൾ വാങ്ങിക്കുന്നില്ല, ഓറഞ്ച് 10 കിലോ വാങ്ങിക്കുന്നു, അങ്ങനെ അങ്ങനെ ആ ഒരു ക്വാണ്ടിറ്റീനെ കാണിക്കുന്നതാണ് ഈ കൺസംഷൻ ബണ്ടിൽ. സോ ഈ കൺസംഷൻ ബണ്ടിൽ നോക്കുമ്പോൾ ചിലതിൽ നമ്മുടെ ആ ഇൻകം മുഴുവനും, നമ്മുടെ ബഡ്ജറ്റ് 100 അല്ലായിരുന്നു, ബഡ്ജറ്റ് മുഴുവനും ഉപയോഗിക്കുന്നുണ്ട്. ചിലതിൽ കുറച്ചൊക്കെ വരുന്നുള്ളൂ അല്ലേ, 50-30 എന്നൊക്കെ പറയുമ്പോൾ 100നോട് ഈക്വലായിട്ട് വരുന്നില്ല. സോ ബഡ്ജറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കൺസ്യൂമറുടെ ഇൻകം ഇവിടെ 100 രൂപയല്ലേ, ആ 100 രൂപ മൊത്തവും ഇതിലേക്കാകുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഈ കൺസംഷൻ ബണ്ടിൽസ് ഉണ്ടല്ലോ അതെല്ലാം കൂട്ടി വെച്ച ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത്, പോയിന്റ്സ് ഓഫ് ബഡ്ജറ്റ് സെറ്റ് വിച്ച് കോസ്റ്റ് എക്സാക്ട്ലി ഈക്വൽ ടു ഇൻകം ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ഇൻകത്തിനോട് ഈക്വൽ ആയിരിക്കും ഇതിൽ നമുക്ക് വരുന്ന ചിലവ്. 0-10 എന്ന് പറയുന്ന കൺസംഷൻ ബണ്ടിൽ എടുക്കുമ്പോൾ 100 രൂപ നമ്മുടെ അവിടെ കയ്യിൽ നിന്ന് തീർന്നു പോയില്ലേ. സോ അത് ബഡ്ജറ്റ് ലൈനിൽ വരും. സോ ഇതാണ് ബഡ്ജറ്റ് ലൈനിൻ്റെ ആ ഒരു ഫിഗർ വരുന്നത്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും, ഒപ്പം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ മെഗാ റിവിഷൻ ക്ലാസ്സിലും നമ്മൾ എടുക്കുന്നതായിരിക്കും കേട്ടോ. ദൻ ഈ ഒരു ബഡ്ജറ്റ് ലൈനിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബഡ്ജറ്റ് ലൈനിൻ്റെ ഈ ഒരു വൈ ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിൻറ്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കാണാൻ ഇൻകം ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ഗുഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി, M/P2. ദൻ ഈ ഒരു എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്, അത് കാണാൻ ഇൻകത്തിന് എം വെച്ചാൽ പറയുന്നത് ഡിവൈഡഡ് ബൈ പ്രൈസ് ഓഫ് ഗുഡ് 1, ആദ്യത്തെ ഗുഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് കാണാൻ P1/P2, ഗുഡ് 1 പ്രൈസും ഗുഡ് 2 പ്രൈസും വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. -P1/P2 ആണ് ബഡ്ജറ്റ് ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് ലൈൻ വരയ്ക്കാനുള്ള ഇക്വേഷൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നതും അതിലുള്ള ബണ്ടിൽസ് കണ്ടുപിടിക്കുന്നതും. അതിൻ്റെ വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. ദൻ നെക്സ്റ്റ് നോക്കാം, ഇവിടെ നമുക്കൊരു കാര്യം തന്നിട്ടുണ്ട്, ബഡ്ജറ്റ് ലൈൻ തന്നിട്ടുണ്ട്, ബഡ്ജറ്റ് ലൈനിൻ്റെ പുറമേയും അകത്തുമായിട്ട് കുറച്ച് പോയിൻ്റ്സ് തന്നിട്ടുണ്ട്, പിന്നെ ബഡ്ജറ്റ് ലൈനിൻ്റെ ഉള്ളിലും AB എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്, പുറത്ത് N എന്നും അതിൻ്റെ അകത്തായിട്ട് M എന്ന് പറഞ്ഞ പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റ്സൊക്കെ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുകൊണ്ട് എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. ബഡ്ജറ്റ് ലൈനിൻ്റെ പുറത്തൊരു ബണ്ടിലുണ്ടെങ്കിൽ അതെന്ന് പറയുന്നതായിരിക്കും കൺസ്യൂമറുടെ സുപ്പീരിയർ ബണ്ടിൽ. അതായത് ഇവിടെ നമുക്ക് കൂടുതൽ ഗുഡ്സ് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സോ ഇതിനെ നമ്മൾ ഈ N എന്ന് പറയുന്ന പോയിന്റിനെ സുപ്പീരിയർ ബണ്ടിൽ എന്ന് പറയും. ബഡ്ജറ്റ് ലൈനിലുള്ള ഈ AB എന്ന് പറയുന്ന പോയിൻ്റ്സ് അല്ലേ, അതിനെയാണ് നമ്മൾ പ്രിഫേർഡ് ബണ്ടിൽ എന്ന് പറയുന്നത്. കൺസ്യൂമർ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ആ കോമ്പിനേഷൻസ് ആയിരിക്കും. ദൻ ബഡ്ജറ്റ് ലൈനിൻ്റെ അകത്ത് ഈ ഒരു M എന്ന് പറയുന്ന ഒരു പോയിൻ്റ് ഇല്ലേ, ആ ഒരു പോയിൻറ്റിനെയാണ് ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറയുന്നത്. ഇൻഫീരിയർ ബണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് കൺസ്യൂമർ ചൂസ് ചെയ്യില്ല, കാരണം കൺസ്യൂമറുടെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് കൺസ്യൂമർക്ക് അതിലും നല്ല ബണ്ടിൽസ് AB N എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടും. സോ ഈ ഒരു ബഡ്ജറ്റ് ലൈനിലുള്ള പോയിൻറ്റ്സും അതിന് മുകളിലേക്കുള്ള പോയിൻറ്റ്സും ആണ് കൺസ്യൂമർ ചൂസ് ചെയ്യുള്ളൂ. സോ M എന്ന് പറയുന്ന പോയിൻ്റ് ഇൻഫീരിയർ ബണ്ടിലായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ബഡ്ജറ്റ് ലൈൻ വരയ്ക്കുന്നത്, ബഡ്ജറ്റ് ലൈനിലുള്ള കൺസംഷൻ ബണ്ടിൽസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുന്നത്. സോ കൃത്യമായിട്ട് വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, അതുപോലെ തന്നെ ഫ്രണ്ട്സിനു കൂടി ഷെയർ ചെയ്യുക. താങ്ക്.